आमची मुंबई. നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ വേദിയിലേക്ക് ക്ഷണിക്കാം. റിസോൺ റോബിൻ, ഏതാ കവിത? ഗ്രാമഭംഗി. ഗ്രാമഭംഗി ഏതാ കവിതയുടെ വരികൾ? എന്താ ഞാൻ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ ഞാൻ പറയാം. മലരണി കാടുകൾ തിങ്ങിവിങ്ങി അല്ലേ. നമുക്കൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് ഒരുപാട് കേട്ട് ചൊല്ലി കേട്ട് പരിചയമുള്ള ഒരു കവിതയാണ് ചങ്ങമ്പുഴയുടെ. വളരെ മനോഹരമായ ഒരു പ്രകൃതിയൊക്കെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു കവിതയാണ്. ഏത് സ്കൂളിലാണ് റേസൺ പഠിക്കുന്നത്? ഫാത്തിമ. ഫാത്തിമ സ്കൂൾ എവിടെയാ? അംബർനാഥ്. എത്രാം ക്ലാസ്സിലാണ് മോൻ? ഫോർത്തിൽ. മലയാളം പഠിക്കുന്നുണ്ടോ? അംബർനാഥിൽ ഒരുപാട് സമാജങ്ങൾ മലയാളം ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പഠിക്കുന്നുണ്ടോ മോൻ? മലയാളം പഠിക്കുന്നുണ്ടോ? എഴുതാനും വായിക്കാനൊക്കെ അറിയോ? എഴുതാൻ കുറച്ചറിയാം, വായിക്കാനും കുറച്ചറിയാം. കുറച്ചറിയാം അല്ലേ. എന്നാൽ അതങ്ങോട്ട് മുഴുവൻ ആയിക്കോട്ടെ കേട്ടോ. ഈ കുറച്ചാക്കിയിട്ട് എന്തിനാ വയ്ക്കണേ? മുഴുവൻ വായിക്കാനും മുഴുവൻ എഴുതാനും പഠിക്കാം കേട്ടോ. ആരാ കവിത പഠിപ്പിച്ചേ? അമ്മയും വിനയൻ സാറും. വിനയൻ സാറും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ചൊല്ല, എന്നിട്ട് നമുക്ക് പിന്നെ വിശേഷങ്ങൾ പറയാം. ഓക്കെ. ഗംഭീരമായി ചൊല്ലി
നല്ല താളത്തിൽ ചൊല്ലി. ഇത് എന്തിനെ പറ്റിയാണ് ഈ കവിത എന്ന് അറിയോ? ഗ്രാമത്തിനെ കുറിച്ച്. ഗ്രാമത്തിൽ നിറയെ മരങ്ങളും പൂക്കളും ഒക്കെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു ഗ്രാമത്തെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ നമ്മുടെ പ്രകൃതിയൊക്കെ അതേപോലെ സംരക്ഷിക്കണം എന്നൊരു സന്ദേശം കൂടിയില്ലേ? ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ല, എല്ലാം ബിൽഡിങ്ങുകളൊക്കെ വന്നുല്ലേ. അപ്പോൾ അങ്ങനത്തെ മരങ്ങളെയും പൂക്കളെയും ഒക്കെ നമ്മൾ സംരക്ഷിക്കണം, അങ്ങനത്തെ ഒരു പ്രകൃതി നമുക്ക് തിരിച്ചുണ്ടാക്കണം, മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കവിത ചൊല്ലുമ്പോൾ അതൊക്കെയാണ് പഠിക്കേണ്ടത്. മനോജേട്ടൻ എങ്ങനെ റിസോൺ? ഹായ് റിസോൺ. ഹായ്. നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ, കാലൊക്കെ ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത്. ഇതാരാ ചൂസ് ചെയ്ത്, ആരാ സെലക്ട് ചെയ്ത്? അമ്മ അല്ലേ. നന്നായിരുന്നു കേട്ടോ. പിന്നെ അച്ഛന്മാർക്കൊന്നും വലിയ റോളില്ല ഇതുകൊണ്ട് സംഭവം. അതെ, അച്ഛനെ കുറിച്ച് ഒരാൾ പോലും പറയുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. അപ്പൊ മോൻ കേരളത്തിൽ നാട്ടിൽ പോകാറില്ലേ? നമ്മുടെ നാട്ടില് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ള പോലത്തെ സ്ഥലമാണ്. ഇപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ വന്നു, എന്നാലും നല്ല സ്ഥലമാണ് നമ്മുടെ സ്ഥലം അല്ലേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോകണം, നാട്ടിൽ പോകണം. നമ്മുടെ നാടിൻ്റെ സംസ്കാരവും നമ്മുടെ നാട്ടിലെ നമ്മൾ അന്തരീക്ഷവും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. നല്ല എയറൊക്കെ ശ്വസിക്കണം നാട്ടിൽ പോയി, ഗ്രാമങ്ങളിൽ പോയി, ഇതിൽ പറഞ്ഞ പോലെ ഗ്രാമാന്തരീക്ഷത്തിൽ പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ മോന്. ഒരുപാട് നല്ല കവിതകൾ ഒക്കെ ഇതിൽ, ഇനി ഇതിൽ നന്നായിട്ട് പാടാൻ. ചെറിയ പേടി ഉണ്ടായിരുന്നു അല്ലേ? എന്താ, എനിക്ക് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പകപ്പ് വന്നു, ചെറിയ പേടി വന്നു. പേടിയൊന്നും വേണ്ട, നമ്മളതൊന്നും ചിന്തിക്കരുത്. നമ്മൾ വേദി കയറി കഴിഞ്ഞാൽ നമ്മളൊന്നും അവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഒന്നും മനസ്സിൽ കാണരുത്. നമ്മൾ എവിടെയോ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ നോക്കി നമ്മൾ പാടിയേക്കണം കേട്ടോ. അപ്പോൾ അത് മാറും. ഇവിടെ ഇരിക്കുന്നവരൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. മോൻ നന്നായി പാടി, കൺഗ്രാജുലേഷൻസ്. ഓക്കെ.